പ്രമാദമായ നിരവധി കേസുകളിൽ തുമ്പുണ്ടാക്കിയ ഇടുക്കി ഡോഗ്സ് കാർഡിലെ ജെന്നി സർവീസിൽ നിന്നും വിരമിച്ചു. വിപുലമായ വിരമിക്കൽ ചടങ്ങുകളാണ് സംഘടിപ്പിച്ചത്. ജെന്നിയുടെ ഹാൻഡ്ലറായ ASI സാബു PC പോലീസ് നായയെ ഏറ്റുവാങ്ങിയത്. 10 വയസ്സാണ് പ്രായം. ആദ്യമായാണ് ഇടുക്കി ജില്ലയിൽ പോലീസ് നായയുടെ റിട്ടയർമെന്റ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. 10 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജെനിക്ക് ഗംഭീര യാത്രയപ്പാണ് നൽകിയത്. ഡോഗ് സ്ക്വാഡിൽ നിന്ന് വിരമിക്കുന്ന നായകളെ തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ ഒരുക്കിയിട്ടുള്ള വിശ്രാന്തി ഹോമിലേക്കാണ് സാധാരണ കൊണ്ടുപോകാറ്. എന്നാൽ സാബുവിന്റെ അപേക്ഷ പ്രകാരം ജെനിയെ സാബുവിനൊപ്പം അയക്കുകയായിരുന്നു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി VU കുര്യാക്കോസ് മാലയിട്ടാണ് നായയെ സ്വീകരിച്ചത്. നാർക്കോട്ടിക് സെൽ DYSP മാത്യു ജോർജ്, ഇടുക്കി സർക്കിൾ സതീഷ് കുമാർ, ASI ഇൻചാർജ് ജമാൽ, ഡോഗ് സ്ക്വാഡ് ഇൻചാർജ് ഓഫീസർ റോയ് തോമസ് തുടങ്ങി ഡോഗ് സ്ക്വാഡിലെ സേനാംഗങ്ങളും യാത്രയപ്പിന് എത്തി. പോലീസ് സേനയിൽ നിന്ന് ലഭിച്ച അവസാന തരിവിട്ട് സ്വീകരിച്ച് ഹാൻഡ്ലർ സാബുവിനൊപ്പം ജെനി സർവീസിൽ നിന്ന് പടിയിറങ്ങിയായിരുന്നു. നമ്മുടെ നീണ്ട 10 വർഷത്തെ സർവീസ് കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്ന ജെനിക്ക് എല്ലാവിധ മംഗളവും അത് നേരുന്നു. ജെനിയെ ഏറ്റുവാങ്ങുന്ന സാബുവിനും പ്രത്യേകിച്ച് നന്ദി ചെയ്യുന്നു. കാരണം ഇത്രയും വർഷത്തെ ഒരു ആത്മബന്ധമാണ് ഈ ഡോഗും സാബുവും തമ്മിലുള്ളത്. അപ്പോൾ ഈ ഡോഗിനെ സർവീസിന് പിരിച്ച് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ അത് നല്ല ഒരു കൈകളിൽ തന്നെ എത്തുന്നു എന്നുള്ളതിലൊരു വിശ്വാസമുണ്ട്. കാരണം നമുക്ക് പോലീസ് സേനയ്ക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഭാവി കാര്യങ്ങളും കൂടെ സുരക്ഷിതമാകുന്നുള്ളതെന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് സാബുവിനെ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. 2015 ജനുവരി മുതൽ 23 ജൂലൈ വരെ ഇടുക്കി ജില്ലയിൽ ജെനി സേവനം ചെയ്തിട്ടുണ്ട്. നിരവധി കൊലപാതകങ്ങൾ, വ്യക്തികളെ കാണാതെ പോകൽ, മോഷണം തുടങ്ങിയ കേസുകളിൽ തെളിവുണ്ടാക്കി. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.